എല്ലാവർക്കും നമസ്കാരം. വൈകിയവേളയിൽ ഏറെ വാക്കുകളൊന്നും ഇല്ലെങ്കിലും ഒരു ഭഗവത് ചൈതന്യം തുടിക്കുന്ന ഈ വേദിയിൽ എന്തു പറയണം എന്നുള്ളത് അറിയുന്നില്ല. പൈതൃകം എത്രത്തോളമാണ് മാതൃഭൂമിയോട് കടപ്പെട്ടിരിക്കുന്നത് എന്നുള്ളത് വളരെയധികം മനസ്സിൽ തട്ടി പറയുകയാണ്. കേവലം ജ്യേഷ്ഠദുരനായി പ്രവർത്തിക്കുന്ന ജനുവേട്ടനും ശ്രീ കല്ലൂർ ഉണ്ണികൃഷ്ണനും അടക്കമുള്ള ഇപ്പോൾ ഏറെ അടുത്ത ഹൃദയത്തോട് ചേർത്ത് നിർത്തുന്ന വിനോദ സാറും അടക്കമുള്ള മാതൃഭൂമിയുടെ സാരഥികൾ പൈതൃകത്തെ സ്നേഹിക്കുന്നു, പൈതൃകത്തിന്റെ പൈതൃകത്തെ ഒപ്പം നിർത്തുന്നു എന്നറിയുമ്പോൾ പൈതൃകത്തിനെ ഏറ്റവും സന്തോഷകരവും അഭിമാനകരവുമായ ഒരു മുഹൂർത്തത്തിലൂടെയാണ് കടന്നു പോകുന്നത്. ഈ ഒരു ചടങ്ങ് ഇവിടെ സംഘടിപ്പിക്കുക എന്നുള്ളത് രണ്ടു ദിവസം മുമ്പ് ഉണ്ണീഷൻ പറയുകയുണ്ടായി, ജനുവേട്ടൻ വിളിച്ച് പറയുകയുണ്ടായി. പക്ഷെ ഇത്രയും മഹത്തരമായ ഒരു ചടങ്ങാണ് നമ്മൾ സാക്ഷ്യം വഹിക്കുന്നത് എന്നുള്ളത് ഇപ്പോഴാണ് അറിഞ്ഞത്. ചെറിയൊരു കുറ്റബോധം തോന്നുന്നു, ഞങ്ങളുടെ എല്ലാ കുടുംബാംഗങ്ങൾക്കും എത്താൻ സാധിച്ചില്ല. ഈ ഒരു നല്ല വേളയെ പങ്കിടുന്നതിന് വേണ്ടി അവർക്ക് കൂടി സാധ്യമാവുന്ന രീതിയിൽ ഒരുക്കാമായിരുന്നു എന്നുള്ളത് ഈ അവസരത്തിൽ ഒരുക്കുന്നു. അതിനുള്ള ഒരു ക്ഷമാപണത്തോടുകൂടി എൻ്റെ കർത്തവ്യത്തിലേക്ക് കടക്കുകയാണ്. ക്ഷേത്രാടനം എന്നുള്ളത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും മനസ്സിന് എന്താ പറയാ ശാന്തിയും സമാധാനവും നൽകുന്ന ഒരു വസ്തുതയാണ്. അതിനെ ഏറ്റവും മഹത്തരമായ രീതിയിൽ ചിത്രങ്ങളിലൂടെയും ഇപ്പോഴത്തെ പുസ്തകങ്ങളിലൂടെയും നമുക്ക് പരിചയപ്പെടുത്തി തരുന്ന ബഹുമാനീയായ ശ്രീമതി രഞ്ജിനി വിനോദ് മേഡത്തിന്റെ ഒരു പുസ്തക പ്രകാശന ചടങ്ങാണ് ഇപ്പോൾ നടന്നത്. അവരെ സംബന്ധിച്ചിടത്തോളം പൈതൃകത്തിന്റെ മുൻപും ഈ ഒരു വേദിയിൽ വെച്ച് അവരെ ആദരിക്കുകയുണ്ടായിട്ടുണ്ട്. പൈതൃകം അന്നും ഇതുപോലെയുള്ള ചടങ്ങ് സംഘടിപ്പിക്കുകയും അതിന് പൈതൃകത്തെ ഏൽപ്പിക്കുകയും ചെയ്തു എന്നുള്ളതും വളരെയധികം സന്തോഷം നൽകുന്ന വസ്തുതയാണ്. ഔപചാരികമായി ഈ ചടങ്ങിൽ അധ്യക്ഷത വഹിക്കുന്ന ബഹുമാനായ പൈതൃകത്തിന്റെ പ്രസിഡന്റ് ശ്രീ അഡ്വക്കേറ്റ് രാജഗോപാലിന് ഔപചാരികയുടെ പേരിൽ മാത്രം ഈ ഒരു ചടങ്ങിൽ അധ്യക്ഷത വഹിക്കുന്നത് ആദരപൂർവ്വം നന്ദി അറിയിക്കുന്നു. ഈ ചടങ്ങ് ഔപചാരികമായി ഉദ്ഘാടനം ചെയ്ത ഗുരുവായൂർ ക്ഷേത്രം ദേവസ്വം മാനേജിംഗ് കമ്മിറ്റി ചെയർമാൻ ശ്രീ വിജയൻ സാർ, ഞാൻ പരിചയപ്പെടുത്തേണ്ട ഒരാവശ്യമില്ല എന്നുള്ളത് കൊണ്ട് തന്നെ അദ്ദേഹമാണ് എന്റെ ഉദ്ഘാടനം ചെയ്തത്. അദ്ദേഹത്തെയും നിറഞ്ഞ മനസ്സോടെ ഈ ചടങ്ങിൽ പങ്കെടുത്തതിന് നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു. അദ്ദേഹത്തിന്റെ അസാന്നിധ്യത്തിലാണെങ്കിലും ശ്രീ കൃഷ്ണദാസ് ഗുരുവായൂർ നഗരസഭ ചെയർമാൻ അദ്ദേഹത്തിനുള്ള നന്ദി, പൈതൃകത്തിന്റെ നന്ദി അറിയിച്ചുകൊള്ളുന്നു. ഏറെ വിശിഷ്ട വ്യക്തി പൊന്നാട്ടുകര ആശ്രമത്തിന്റെ മഠാധിപതി, അത് ഏറെ പ്രത്യേകതകളുള്ളത് ഒരു മേഡത്തിനെ സംബന്ധിച്ചിടത്തോളം ഒരു പുസ്തകം എഴുതുക, അതിനൊരു വഴികാട്ടിയായി ഒരു വെളിച്ചം കൂടെ ഉണ്ടാവുക എന്നുള്ളത് വളരെയധികം പ്രാധാന്യം നൽകുന്ന ഒരു ഗുരുവിലൂടെ കിട്ടുന്ന ഏറ്റവും വലിയ സമ്പത്ത്, ആ സമ്പത്തിന്റെ ഉടമയായി അല്ലെങ്കിൽ ആ സമ്പത്ത് നൽകുന്നതിന് വേണ്ടി സദാസന്നദ്ധനായി മേഡത്തിനോടൊപ്പം ഉണ്ടായി എന്നുള്ള ഒരു വലിയ വ്യക്തിത്വം നമ്മളുടെ കൂടെ ഉണ്ട്. ആ ഒരു നല്ല മനസ്സിനെ എന്റെ മുന്നിൽ നമിച്ചുകൊണ്ട് ഈ ഒരു ചടങ്ങിൽ പങ്കെടുത്ത് ഇത്രയും നേരം നമ്മോടൊപ്പം ചെലവഴിച്ച സ്വാമിജിക്ക് പൈതൃകത്തിന്റെ എല്ലാവിധ നന്ദിയും കടപ്പാടും അറിയിച്ചുകൊള്ളു. ഈ ചടങ്ങിൽ ആശംസ അർപ്പിച്ച് സംസാരിച്ച മമ്മിയൂർ ദേവസ്വം ബോർഡിന്റെ മുൻ സാരഥി ശ്രീ പ്രകാശസ്വാമി അവരുടെ ഈ ചടങ്ങിൽ പങ്കെടുത്തതിന് നന്ദി അറിയിച്ചുകൊള്ളുന്നു. അതുപോലെ ഗുരുവായൂരിലെ സാംസ്കാരിക പ്രവർത്തനങ്ങൾക്കെല്ലാം തന്നെ നേതൃത്വം നൽകുകയും ഗുരുവായൂരപ്പനെ സേവിക്കാനുള്ള അവസരമുള്ള വ്യക്തി ശ്രീ കേരിയടൻ രാമന്തപുരി അവരുടെ ഈ ചടങ്ങിൽ പങ്കെടുത്തതിനെ പൈതൃകത്തിന്റെ നന്ദിയും കടപ്പാടും അറിയിക്കുന്നു. അതുപോലെ തന്നെ പൈതൃകത്തിന്റെ കോർഡിനേറ്റർ അഡ്വക്കേറ്റ് രവി ചങ്കത്ത് അദ്ദേഹം ഈ ചടങ്ങിൽ സ്വാഗതം ആശംസിച്ചു. അദ്ദേഹത്തിനും പൈതൃകത്തിന്റെ ഔപചാരിക പേരിൽ ഈ ചടങ്ങിൽ സംബന്ധിച്ച് ശ്രീ രവി ചങ്കത്തിനെ നന്ദി അറിയിക്കുന്നു. അതുപോലെ നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിച്ചേർന്ന എല്ലാ നല്ല മനസ്സുകൾക്കും മാതൃഭൂമിയുടെ ജനുവേഷനും കല്ലൂർ ഉണ്ണികൃഷ്ണനൊന്നും നന്ദി അറിയിക്കേണ്ട ആവശ്യമില്ല. നമ്മളോടൊപ്പം ഉള്ള വ്യക്തിത്വങ്ങളാണ്, എന്തായാലും അവരുടെ ഒരു പ്രചോദനമാണ് ഞങ്ങൾക്കെല്ലാം നിലനിൽപ്പ് ഉള്ളത്. അദ്ദേഹത്തിന്റെ അവരെയും ഒരു ഔപചാരിക പേരിൽ ഈ ചടങ്ങിൽ സംബന്ധിച്ചതിന് നന്ദി അറിയിക്കുന്നു. മാത്രമല്ല പൈതൃകത്തിന്റെയും മറ്റു മാതൃഭൂമിയുടെയും ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിച്ചേർന്ന എല്ലാ സജ്ജനങ്ങൾക്കും
വിശിഷ്യ നേരത്തെ പറഞ്ഞ പോലെ തന്നെ മേടത്തിന്റെ മേടത്തിലെ വഴികാട്ടിയായി എന്നും ഒപ്പം ഉള്ള ശ്രീ വിനോദ് സാറിനും ഈ ചടങ്ങിനെ സംബന്ധിച്ച് നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു. ഒറ്റ വാക്കിൽ സർവ ഇതിൽ പങ്കെടുത്ത സർവ്വസജ്ജനങ്ങൾക്കും നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു. നന്ദി, നമസ്കാരം.